ക്രിക്കറ്റിന്റെ ഏത് ഫോർമാറ്റ് ആണെങ്കിലും ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് സെഞ്ചുറി നേടുന്നതോ അർദ്ധ സെഞ്ചുറി നേടുന്നതോ ആ മത്സരത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഒരു അർദ്ധ സെഞ്ചുറി നേടാൻ ഒരു പക്ഷേ വാലറ്റത്തെ നിമിഷ നേരം കൊണ്ടുള്ള വെടിക്കെട്ട് പ്രകടനം മതിയാകും. എന്നാൽ അതിനെ ഒരു സെഞ്ചുറിയിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി സ്കിൽസ് ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും കൂടുതൽ താരങ്ങളുടെയും പ്രകടനം സെഞ്ചുറിയിലേക്ക് എത്താതെ അർദ്ധ സെഞ്ചുറിയിലേക്ക് ഒതുങ്ങാറാണ് പതിവ്. ടെസ്റ്റ് ഫോർമാറ്റിൽ സെഞ്ചുറി നേട്ടം എന്നത് മറ്റ് ഫോർമാറ്റിനേക്കാൾ ദുഷ്കരമായ കാര്യമാണ്. ക്ഷമ എന്നത് അതിലൊരു പ്രധാന ഘടകമാണ്. എന്നാൽ ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറിയേക്കാൾ കൂടുതൽ സെഞ്ചുറി നേടിയ ചില താരങ്ങളുണ്ട് എന്നറിയുമ്പോൾ ഏവരും അത്ഭുതപ്പെട്ടു പോകും. ഈ അപൂർവ നേട്ടമുള്ള 6 താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. ഇപ്പോഴത്തെ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും ഈ പട്ടികയുടെ ഭാഗമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് യൂനിസ് ഖാൻ. മുൻ നായകനും നിലവിൽ ബാറ്റിംഗ് പരിശീലകനുമായ യൂനിസ് ഖാൻ ടെസ്റ്റ് കരിയറിൽ അർദ്ധ സെഞ്ചുറിയേക്കാൾ കൂടുതൽ നേടിയത് സെഞ്ചുറികളാണ്. 118 ടെസ്റ്റിൽ നിന്ന് 52.06 ശരാശരിയിൽ 10,099 റൺസാണ് അദ്ദേഹം നേടിയത്. ഇതിൽ 33 അർദ്ധ സെഞ്ചുറികളാണ് ഉള്ളത് എങ്കിൽ സെഞ്ചുറികളുടെ എണ്ണം 34 ആണ്. 6 ഇരട്ട സെഞ്ചുറിയും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ട്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓപ്പണറാണ് മാത്യു ഹെയ്ഡൻ. 3 ഫോർമാറ്റിലും മികച്ച റെക്കോർഡുള്ള ഹെയ്ഡൻ 103 ടെസ്റ്റുകളിൽ നിന്ന് 50.74 ശരാശരിയിൽ നേടിയത് 8,625 റൺസാണ്. ഇതിൽ 29 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടുമ്പോൾ സെഞ്ചുറികളുടെ എണ്ണം 30 ആണ്. 2 തവണ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുണ്ട്. 380 റൺസാണ് ഉയർന്ന സ്കോർ. ക്രിക്കറ്റ് ഇതിഹാസം സാർ ഡൊണാൾഡ് ബ്രാഡ്മാൻ്റെയും ടെസ്റ്റ് കരിയറിൽ അർദ്ധ സെഞ്ചുറികളെക്കാൾ കൂടുതൽ സെഞ്ചുറികളായിരുന്നു. 52 ടെസ്റ്റുകളിൽ നിന്നായി 99.94 ശരാശരിയിൽ 6,996 റൺസ് നേടിയിട്ടുള്ള ബ്രാഡ്മാൻ 29 തവണ സെഞ്ചുറി നേടിയപ്പോൾ 13 തവണ മാത്രമാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. 12 ഇരട്ട സെഞ്ചുറിയും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. മുൻ ഓസീസ് നായകൻ മൈക്കിൾ ക്ലർക്കിനും ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറികളെക്കാൾ കൂടുതൽ സെഞ്ചുറികളാണ്. 115 ടെസ്റ്റുകളിൽ നിന്ന് 48.83 ശരാശരിയിൽ 8,643 റൺസ് അദ്ദേഹം നേടിയപ്പോൾ അതിൽ 27 അർദ്ധ സെഞ്ചുറികളും 28 സെഞ്ചുറികളുമാണ് ഉൾപ്പെട്ടത്. 4 തവണ ഇരട്ട സെഞ്ചുറിയും അദ്ദേഹം നേടിയിട്ടുണ്ട്. 329 റൺസാണ് ഉയർന്ന സ്കോർ. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും ഈ പട്ടികയിൽ ഉൾപ്പെടും. 91 ടെസ്റ്റുകളിൽ നിന്നായി 52.38 ശരാശരിയിൽ 7,490 റൺസാണ് കോഹ്ലി ഇതുവരെ നേടിയത്. ഇതിൽ 25 അർദ്ധ സെഞ്ചുറികളും 27 സെഞ്ചുറികളുമാണ് ഉൾപ്പെടുന്നത്. 7 ഇരട്ട സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും. 254 റൺസാണ് ഉയർന്ന സ്കോർ. 2019 സെപ്റ്റംബറിന് ശേഷം ഒരു സെഞ്ചുറി പോലും കോഹ്ലിക്ക് നേടാനായിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. മുൻ ഇന്ത്യൻ നായകൻ മുഹമ്മദ് അസറുദ്ദീനും ഈ പട്ടികയിലുണ്ട്. 99 മത്സരങ്ങളിൽ നിന്ന് 45.04 ശരാശരിയിൽ 6,215 റൺസാണ് മുഹമ്മദ് അസറുദ്ദീൻ കരിയറിൽ നേടിയത്. ഇതിൽ 21 അർദ്ധ സെഞ്ചുറികളും 22 സെഞ്ചുറികളും ഉൾപ്പെടും. ഒരു ഇരട്ട സെഞ്ചുറി പോലും അദ്ദേഹത്തിന് നേടാനായിട്ടില്ല. 199 റൺസാണ് ഉയർന്ന സ്കോർ.